ഒരു കോമൺ മാൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു ആർക്കിടെക്റ്റിനെ അവെയിൽ ചെയ്യാൻ ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളൊരു പേടിയുണ്ട്. അതായത് ആർക്കിടെക്റ്റിന്റെ ഫീസ് എത്ര വരും അല്ലേ? സാധാരണ രീതിയിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർ ആരും, അതായത് ഒരു 50 താഴെ ബഡ്ജറ്റ് ഉള്ളവർ ആരും തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു ആർക്കിടെക്റ്റിന്റെ അധികം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതിനു പറയട്ടെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സെയിലിനുള്ള വീഡിയോ പ്രോഡക്റ്റ്സ് ഒന്നുമല്ല, ഇതൊരു ഇൻഫർമേഷൻ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്ലോഗാണ്. അപ്പം നമ്മൾ സാധാരണ ആൾക്കാർക്ക്, അതായത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, അവരെപ്പോഴും ചിന്തിക്കും ഞങ്ങൾക്ക് ഒരു ആർക്കിടെക്ട് ഫീസിബിൾ ആണോ. എപ്പോഴും ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പോകാൻ അവർക്ക് ടെൻഷനായിരുന്നു, കാരണം ഇവരുടെ ചാർജസ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്തരത്തിലുള്ളവർക്ക് ഒരു ആർക്കിടെക്ട് ഡെഫിനറ്റ്ലി ഫീസിബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കാക്കനാട് ഇൻഫോ പാർക്ക് ഫേസ് 2 അടുത്തുള്ള ഒരു വീടാണ്. 4 സെന്റിൽ 1300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണത്. അപ്പം ഇതിൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയത്, ഒന്ന് നമുക്ക് 4 സെന്റാണ് വരുന്നത്. ഈ 4 സെന്റിലൊക്കെ ഒരു ചെറിയ വീട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയൊരു ഇതായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ ഒത്തിരി വീടുകളുണ്ട്. ഇതിൻ്റെ താഴെ 2 ബെഡ്റൂമുണ്ട്, മുകളിൽ 2 ബെഡ്റൂമുണ്ട്. അപ്പം അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ ഒരു വീട് ഫുള്ള് ഡിസൈൻ ചെയ്ത്, കൺസ്ട്രക്ട് ചെയ്ത്, ഫുൾ ഇൻറ്റീരിയർ ചെയ്ത്, ഈവൻ ലാൻഡ്സ്കേപ്പ് വരെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് 45 ലാക്സിനാണ്. അതാണ് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. എന്നീ 45 ലാക്സിന് കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഇതിൽ ചിലപ്പോൾ ക്വാളിറ്റിയിലൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നു. ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ വളരെ നീറ്റായിട്ട് ഒരു ഡിഫറെൻ്റ് ഒരു എലിവേഷനോട് കൂടിയാണ് ഈ ഒരു വീട് ഇവരെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നിൻ്റെ കൂടെയുള്ളത് ഈ വീട് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തൊക്കെ കൊടുത്ത ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ആർക്കിടെക്ട് രാഹുലാണ്. രാഹുൽ വളരെ ചെറിയ കുട്ടിയാണ്, 28 വയസ്സേ ഉള്ളൂ. പക്ഷെ രാഹുലിന് കിട്ടിയൊരു എക്സ്പോഷനും എക്സ്പീരിയൻസൊക്കെ വളരെ നല്ലതായിരുന്നു. രാഹുലിൻ്റെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണിത്. അപ്പം രാഹുല് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ രാഹുൽ ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യമൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമാണ് ഇങ്ങനെ ചെറിയ ആൾക്കാരെ, യങ് ആയിട്ടുള്ള എന്റർപ്രണേഴ്സിനെ കാണുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയില് ബാക്കി വിശേഷങ്ങളൊക്കെ രാഹുലിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് രാഹുൽ, വെൽക്കം ടു മൈ ബ്ലോഗ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വളരെ ചെറിയൊരു കുട്ടിയാണ്, 28 വയസ്സേ ഉള്ളൂ അല്ലേ? അപ്പോ പക്ഷേ നമ്മുടെ ഇപ്പൊ ഞാൻ രാഹുലിന്റെ പ്രോഡക്റ്റ് കണ്ടു, എനിക്കത് വളരെ വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ആദ്യം തന്നെ അതിനൊരു എന്താ പറയാ, ഒരു കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറയാം. കാരണം ഒരു വളരെ ചെറിയൊരു കുട്ടിയായിട്ട് പോലും ആ ഒരു 2 പ്രോഡക്റ്റ് വളരെ നല്ലതായിരുന്നു. ഞാൻ കണ്ടതില്ല, കാരണം ഞാൻ ഒത്തിരി വീടുകൾ 50 ലക്ഷത്തിന് താഴെയും പല വീടുകളും പല ക്വാളിറ്റിയും നമ്മൾ കാണുന്നതാണ്. എനിക്ക് വളരെ നന്നായിട്ടാണ് ആ വീട് തോന്നിയത്. അപ്പോൾ പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് രാഹുലിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പോഷൻ, എങ്ങനെയാണ് ഇങ്ങനെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ രാഹുൽ വന്നത്? Well, thank you, Nimi. ഞങ്ങള് ഇറ്റ്സ് ബീൻ എൻ്റെ ബാച്ചിലേഴ്സ് ഞാൻ ചെയ്തത് മണിപ്പാലിലാണ് ഫോർ 5 ഇയേഴ്സ്, ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ. സോ അതിന് മുമ്പ് ഒരു 10 to 15 ഇയേഴ്സ് എൻ്റെ സ്കൂളിംഗ് വാസ് ഇൻ ദുബായ്. അവിടെ ബോട്ട് അപ്പ് ഇൻ ദുബായ്, ബോൺ ഇൻ കേരള. അപ്പം ഇവിടെ വെൻ ഐ വാസ് ദെയർ ഐ വാസ് ഏബിൾ ടു ട്രാവൽ അലോട്ട്, കുറേ യാത്ര ചെയ്യാനും പറ്റി. കുറേ ആർക്കിടെക്ചർ മാത്രമല്ല, കുറേ കൾച്ചറൽ എക്സ്പീരിയൻസും ബാക്കി കുറേ അധികം കാണാൻ പറ്റി ആ ഒരു സ്പേസ് ആ 15-year period. ദെൻ ലേറ്റർ ഓൺ എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വാസ് അറ്റ് 23, ആൻഡ് ഇപ്പം യെസ് 23 ആൻഡ് നൗ ഐ എം 28. അപ്പോൾ ഈ ഒരു 5-year period I was able to work with diverse groups of architects, other international architects aanengilum, local architects aanengilum, oru wide range of group indoda work cheyan patti. So Kochi specifically parayanengil I was able to work with under the mentorship of architect S. Gopakumar. Adeyam oru 40-year period aayittu ee field il ulla oru veteran architect aanu. Kochiyile ethum leading architect aanu. Definitely, I think Keralathile thanne one of the most renowned names aanu. And under his mentorship aanu I was here in Kochi. Idinu munpu oru
ഫ്യൂ മന്ത്സ് 6 to 7 months ഞാൻ നേപ്പാളിലുണ്ടായിരുന്നു. അവിടെ എർത്ത്ക്വേക്ക് ഡിസാസ്റ്റർ എഫക്റ്റഡ് ആൾക്കാർക്ക് സ്കൂളുകൾ പണിയാനായിട്ട് ഒരു മേസൺ എന്ന രീതിയിൽ അവിടെ കുറച്ചും കൂടി ഹാൻഡ്സ് ഓൺ ആയിട്ട് നമുക്ക് ആ ഒരു വർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആൻഡ് അതിനു മുമ്പ് ഇൻ ദുബായ് ഇൻ്റർനാഷണൽ ഫേം ആയി എയ്ഡേഴ്സ് എന്ന് പറഞ്ഞൊരു കോർപ്പറേഷൻ്റെ കൂടെ വർക്ക് ചെയ്തു. ദേ ഹാവ് ഡൺ ദുബായ് മെട്രോ, പിന്നെ സിംഗപ്പൂരിലെ മറീന ബേ സാൻഡ്സ്. സോ ഈ ഒരു ക്യുമുലേറ്റീവ് എക്സ്പീരിയൻസ് ആണ് വാട്ട് ഹെൽപ് മീ യു നോ ഇങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങാനായിട്ട് അല്ലേ, നമ്മുടെ ഒരു പ്രചോദനം അല്ലേ. ദിസ് ഈസ് ദി സ്റ്റാർട്ടിംഗ് രാഹുൽ. ആക്ച്വലി രാഹുലിന്റെ ഫസ്റ്റ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണ് റൈറ്റ് ഈ ഒരു വീട് അല്ലേ. അപ്പോൾ രാഹുൽ എന്നെ ആദ്യം വിളിച്ചപ്പോൾ രാഹുൽ എൻ്റെ അടുത്ത് ഈ വീടിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ ഫസ്റ്റ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഇതിൻ്റെ ഒരു എലിവേഷൻ ആണ്, ഒരു ഡിഫറെൻ്റ് എലിവേഷൻ ആണ് അല്ലേ. പക്ഷേ വീട് കാണാൻ വരുന്നവരെ എൻ്റെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് ഒരു 45 lakhs ഒരു വീട് എല്ലാം ഇന്ത്യയിൽ അടക്കം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? അപ്പം ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റിയൊക്കെ കോംപ്രമൈസ് ചെയ്ത് കാണും. പക്ഷേ ആ എൻ്റെ പ്രോഡക്റ്റ് ഞാൻ കണ്ടപ്പോൾ ഐ എം റിയലി ഹാപ്പി, ബിക്കോസ് ഞാൻ ഒത്തിരി വീടുകൾ 50 lakhs താഴെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ക്വാളിറ്റി പാർട്ട് നന്നായിട്ട് രാഹുൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എങ്ങനെയാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് രാഹുൽ എത്തിച്ചേർന്നത്? ഓക്കെ, സോ ഒരു ചെറിയ ബ്രീഫ് ബാക്ക്ഗ്രൗണ്ട് അബൌട്ട് ദിസ് പ്രോജക്റ്റ്. ആക്ച്വലി ഞങ്ങൾ ഈ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അറ്റീലിയനുവോ എന്ന് പറഞ്ഞ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ പഴയ ചീഫ് ആർക്കിടെക്ട് മിസ്റ്റർ അനുജ് ഗോപകുമാർ അദ്ദേഹം തന്നെയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഈ റെഫറൻസ് തന്നത്. സോ ക്ലയൻറ്റ് ആക്ച്വലി ഒരു ടിപ്പിക്കൽ ഫാമിലി സ്ട്രക്ചറുള്ള ഒരു ഇന്ത്യൻ ഫാമിലി സ്ട്രക്ചറുള്ള ഒരു ഇതായിരുന്നു. ബേസിക്കലി ഹസ്ബൻഡ് വൈഫ്, ഒരു ഗ്രാൻഡ് മദർ, ഒരു ചൈൽഡ്. സോ ഇവർക്ക് ആർക്കിടെക്ചറിനെ പറ്റിയോ കൺസ്ട്രക്ഷനെ പറ്റിയോ വലിയൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേ ഗേവ് അസ് കംപ്ലീറ്റ് ട്രസ്റ്റ് ഓൺ യു നോ ഫുൾ ഫ്രീഡം തന്നു. ആൻഡ് അവരുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേ ഹാഡ് ക്വൈറ്റ് എ കപ്പിൾ ഓഫ് തിങ്സ് അവർക്ക്. പക്ഷേ അവരുടെ സ്ഥലം ആകെ 4 cents ആൻഡ് അവരുടെ ബഡ്ജറ്റ് റൗണ്ട് അബൌട്ട് 40 lakhs, 45 lakhs ആയിരുന്നു അവരുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. ദറ്റ് ഇസ് എ ടോട്ടൽ ബഡ്ജറ്റ് കംപ്ലീറ്റ് ഇതായിട്ടുള്ളത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ദിസ് ഈ ഒരു ചാൻസ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഹയർ ഓപ്പർച്യൂണിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു ഒരു ശ്രമം നടത്തിയതാണ് ഈ പെർട്ടിക്കുലർ പ്രോജക്റ്റ്. അപ്പോൾ ഈ ഒരു ചാൻസിൽ ഞങ്ങൾ ബേസിക്കലി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന കാറ്റഗറിയിൽ ഉള്ള വീടുകളും അതിൻ്റെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആദ്യം പോയി സ്റ്റഡി ചെയ്തു, ആദ്യം പോയി റെഫർ ചെയ്തു. സോ ആരെയും കുറ്റം പറയല്ല, പക്ഷേ ജനറലി ആ ഒരു ബ്രാക്കറ്റിൽ വരുന്ന പ്രോഡക്ട്സ് ആർ ഓഫ് വെരി പുവർ സ്റ്റാൻഡേർഡ്സ് ഇൻ ടേംസ് ഓഫ് ഇതർ മെറ്റീരിയൽ യൂസ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ സ്പേസ് പ്ലാനിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഓവറോൾ യു നോ ഓവറോൾ ആയിട്ട് അതിൻ്റെ എസ്തെറ്റിക്സിലാണെങ്കിലും ഒരു ആർക്കിടെക്ടിന്റെ മേൽനോട്ടത്തിലായിരിക്കില്ല കൂടുതൽ അങ്ങനത്തെ പ്രോഡക്ട്സ് ചെയ്യുന്നത്. എക്സാക്ട്ലി, ബിക്കോസ് ഇവർക്കൊരു നോഷൻ ഉണ്ട്, അതായത് ഒരു കോമൺ മാൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു ആർക്കിടെക്ടിനെ അവെയിൽ ചെയ്യാൻ ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളൊരു പേടിയുണ്ട്. അതായത് ആർക്കിടെക്ടിന്റെ ഫീസ് എത്ര വരും അല്ലേ, സാധാരണ രീതിയിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവർ ആരും, അതായത് ഒരു 50 താഴെ ബഡ്ജറ്റ് ഉള്ളവർ ആരും തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു ആർക്കിടെക്റ്റിന്റെ അധികം അങ്ങനെ ആ ഒരു തോട്ട് പ്രോസസ് അവരിൽ വരുന്നില്ല. ഈവൻ ദോ എവറിബഡി ഈസ് എഡ്യൂക്കേറ്റഡ് കാര്യങ്ങളാണെങ്കിലും ഈ ഒരു നോഷൻ വളരെ ടിപ്പിക്കലായിട്ട് അവരുടെ മനസ്സിലുള്ള കാര്യമാണ്. ഈ ആർക്കിടെക്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഒരു ഒരു പെർട്ടിക്കുലർ ബ്രാക്കറ്റിന്റെ അഭാവം ഉള്ള ആൾക്കാർ മാത്രമേ അവരെ ആക്സസിബിൾ ആയിട്ട് ഉള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയ എനിക്ക് തോന്നി രാഹുലിനെ കുറേ കൂടെ റൈറ്റ്. സോ ഞങ്ങളെ പോലെ യങ് ആർക്കിടെക്ട്സ് ആകുമ്പോഴത്തേക്ക് വി ഗെറ്റ് മോർ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പെരിമെന്റ് വിത്ത് ഇങ്ങനത്തെ ചലഞ്ചിങ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് എക്സ്പ്ലോർ ആർക്കിടെക്ചർ എന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനും ഇതുപോലത്തെ പ്രോഡക്റ്റ് യെസ് കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു 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 സെക്ടറാണ് ഈ മിഡിൽ ക്ലാസ് ഹൗസ് എന്ന് പറയുന്നത്. അത് ശരിക്കും നല്ലതാ, കാരണം ഇപ്പൊ നമ്മള് ഒരു ഹൈ എൻഡ് ആണ് അല്ലെങ്കിൽ 1.5 crore, 2 crore വെക്കുന്ന വീട് വെക്കുന്ന ഒരാള് അവർക്ക് ഡേ ഡെഫിനറ്റ്ലി ഓഫ് കോഴ്സ് അല്ലേ, അവർക്ക് ഒരു ആർക്കിടെക്ട് അറിയായിരിക്കും. ഈ ഒരു 50 താഴെയുള്ള ആൾക്കാർക്ക് അവർക്ക് ആർക്കിടെക്ചർ അറിയാമെന്നുണ്ടെങ്കിലും അവർക്ക് പേടിയായിരിക്കും. യെസ് അവർക്ക് ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ പറ്റി അറിയില്ല. ആൻഡ് യൂഷ്വലി എല്ലാവരും പോയി ആദ്യത്തെ ക്വസ്റ്റ്യൻ എത്ര സ്ക്വയർ ഫുട്ട് പ്രൈസ് ആണ്, ഇതൊക്കെയാണ് അവരുടെ ഫസ്റ്റ്. ആൻഡ് യൂഷ്വലി കോൺട്രാക്ടേഴ്സ് ആണ് ആ ഒരു ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ ഈ ഒരു വീട് നമ്മളിപ്പോ ഈ 1300 square feet അല്ലേ, ഇതിലെ എന്തൊക്കെയാണ് രാഹുൽ കണ്ട മെയിൻ ചലഞ്ചസ് എന്തൊക്കെയാണ്? സോ നമ്മുടെ ഈ പെർട്ടിക്കുലർ ക്ലയന്റിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 1300 square feet ദേ നീഡഡ് 4 bedrooms. സോ അവർക്ക് ഗ്രാൻഡ് മദറും ചൈൽഡും ഉള്ളത് കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഈ 2 bedroom അക്കോമഡേറ്റ് ചെയ്യണം എന്നൊരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു.
സോ അതൊരു ഒരു ചലഞ്ച് ആയിരുന്നു. കാരണം ഗ്രൗണ്ട് സ്പേസ് വളരെ കുറവായത് കാരണം ഫോർ സെൻസിൽ വി ഹാഡ് ടു അക്കോമഡേറ്റ് ദാറ്റ്. അതുകൂടാതെ രണ്ട് കാർ പാർക്കിംഗ്, ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, വർക്ക് കിച്ചൺ, പിന്നെ ഒരു ഫാമിലി ലിവിംഗ് റൂം വിത്ത് ആൻ അറ്റാച്ച്ഡ് ടെറസ്, അതുകൂടാതെ ഒരു അഡീഷണൽ ടെറസ് ഓൺ ടോപ്പ്, പിന്നെ ചെറിയ കുറച്ച് യാർഡ് സ്പേസസ്. ഇതെല്ലാമാണ് നമ്മൾ ഇവരുടെ ബ്രീഫിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിലും മേലെ, അതായത് ഒരു കോമൺ ഒരു മിഡിൽ ക്ലാസ് ഹൗസിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡേർഡിന് അബവ് ആയിട്ട് നമ്മൾ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏത് പോയിന്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വീടിൻ്റെ അകത്ത് നിന്ന് ആകാശം കാണാൻ പറ്റും, നേച്ചർ കാണാൻ പറ്റും, ഒരു ഇന്റർ കണക്ടിവിറ്റി ഉണ്ട്. യെസ്, കുറച്ചും കൂടി നേച്ചറുമായിട്ട് ഇന്റർലിങ്ക്ഡ് ആയത്, കുറച്ചും കൂടി ഒരു ഹോം എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി ഈ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പ്രൈസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് തന്നെ. അതുകൂടാതെ ഇൻ ടേംസ് ഓഫ് സ്പേസ് മാനേജ്മെന്റ് ആണെങ്കിലും നമ്മുടെ കബേർഡ്സ് വരുവാണെങ്കിലും ഫ്രം ടോപ്പ് ടു ഓൾ ദി വേ ടു ദ സീലിംഗ് വരെ പോകുന്നുണ്ട്. ബെഡ്റൂംസിൻ്റെ അടിയിൽ, ബെഡ്സിൻ്റെ അടിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്, ലെഡ്ജ് വാൾസ് വരുന്നുണ്ട്, സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് ഹാവ് ബീൻ കവേർഡ് വിച്ച്. പിന്നെ രാത്രിയിൽ ലൈറ്റ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല, പകരം ഫുഡ് ലാംപ്സ് ഉണ്ട്. അപ്പം നമുക്ക് രാത്രി ഒന്ന് വാഷ്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ കിടക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ടോയ്ലറ്റ്സിലാണെങ്കിൽ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നുണ്ട്. സോ ദീസ് തിങ്സ് ആർ യൂഷ്വലി നോട്ട് സീൻ ഇൻ എ ടിപ്പിക്കൽ മിഡിൽ ക്ലാസ്. വരാറില്ല. ഇതെല്ലാം നമ്മൾ ഈ ഒരു വീട്ടില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യെസ്. ഇനി നമ്മളിപ്പോ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ഒരു കോമൺ ആള് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂഷ്വലി ഒരാൾ ഒരു ഒരു വീടിന് ഈ ഒരു ബ്രാക്കറ്റിൽ ഒരാൾ വീട് നോക്കിപ്പോ അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ് ഒരു സ്ക്വയർ ഫുട്ട് ചാർജ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് സ്റ്റോപ്സ് ദ പ്രോസസ്. ബിക്കോസ് സി, നമ്മുടെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എല്ലാ വീടും ഡിഫറെൻ്റ് ആണ്, ആൻഡ് എല്ലാ വീട് ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയസും ഡിഫറെൻ്റ് ആണ്. സോ അങ്ങനെയാകുമ്പോഴത്തേക്ക് ഒരു ക്ലയൻറ്റിൻ്റെ പെർട്ടിക്കുലർ ബ്രീഫ് അനുസരിച്ച് നമ്മൾ ആ പെർട്ടിക്കുലർ ബ്രീഫിന് ആ പെർട്ടിക്കുലർ ലൊക്കേഷനും അതിൻ്റെ സറൗണ്ടിങ്ങുമായി കമ്പൈൻ ചെയ്ത് എത്രമാത്രം ബ്യൂട്ടിഫുള്ളി, എസ്തെറ്റിക്കലി, ഫങ്ഷണലി ഈ കാര്യം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ആദ്യം നോക്കും. ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ അവർ ഈ പ്ലാനിങ്ങിൽ അവർ ഹാപ്പിയാണ്. അതുകൂടാതെ നമ്മൾ ബാക്കിയുള്ള മുനിസിപ്പൽ റൂൾസും അസോസിയേഷൻ റൂൾസ്, വാട്ട് എവർ റൂൾസ് അതെ, അതൊക്കെ നമ്മൾ ഫോളോ ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വന്നതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഫെർദർ അതിൻ്റെ പ്രൈസിങ്ങിലോട്ട് പോകുന്നത്. ബിക്കോസ് എല്ലാ പ്രൊഡക്റ്റും ഡിഫറെൻ്റ് ആണ്. ചില ആൾക്കാർക്ക് അവരുടെ മാസ്റ്റർ ബെഡ്റൂം കുറച്ച് ഗ്രാൻഡായിട്ട് വേണമെന്നുണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് അവരുടെ ടോയ്ലറ്റ്സ് കുറച്ച് ഗ്രാൻഡായിട്ട് വേണം. സോ ഓൾ ദീസ് തിങ്സ്. സോ വൺസ് വി ഈ ഡിസൈൻ ഫ്രീസ് ചെയ്തതിന് ശേഷം വി പ്രിപ്പയർ എ ബി ഒ ക്യു, ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ആ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിൽ, ആസ് യു സെഡ് നേരത്തെ, പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റീനെ പറ്റി ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിനകത്ത് നമ്മൾ സ്പെക്കിൽ മെൻഷൻ ചെയ്യും നമ്മൾ ഇന്ന ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്, ടോയ്ലറ്റ് ഫിറ്റിങ്സ് ജാഗ്വാർ അല്ലെങ്കിൽ സേറ വട്ട് എവർ ഇറ്റ് ഇസ്, നമ്മുടെ ഡോർസ് ആണെങ്കിൽ വട്ട് ടൈം ഡോർസ്, പിന്നെ യൂസ് ചെയ്യുന്ന സിമെൻറ്റ്, പെയിൻറ്റ്, എവറിതിങ് എ ടു സെഡ് അതിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ആ കംപ്ലീറ്റ് സ്പെക്കിൻ്റെ ഫൈനൽ പ്രൈസിങ്ങിലായിരിക്കും നമ്മൾ സൈൻ ഓഫ് ചെയ്യുന്നത് ദ ക്ലയൻറ്റ്. ആൻഡ് ഈ ഒരു പ്രൈസ് ഒരു ആർക്കിടെക്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രൊജക്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ, ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കൊറോണയുടെ മുമ്പാണ്. ആൻഡ് 45 days പോസ്റ്റ് ദിസ് പ്രൊജക്റ്റ് ഈ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇറ്റ് ടുക്ക് അനദർ 20-30 days അല്ലെങ്കിൽ 1-2 months എടുത്തിട്ടാണ് പിന്നെയും പ്രൊജക്റ്റ് റീസ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് പോലും നമ്മൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ക്ലയൻറ്റിന് 1 rupee അഡീഷൻ പോലും വന്നിട്ടില്ല. ദാറ്റ് ഇസ് ബിക്കോസ് ഇറ്റ്സ് എ സൈൻഡ് എഗ്രിമെൻറ്റ്. ഇതിനൊക്കെ ലീഗലായിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തതിന് ശേഷമാണ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദേ ഗെറ്റ് ദാറ്റ് പ്രൊട്ടക്ഷൻ വെൻ ദി വർക്ക് വിത്ത് ആൻ ആർക്കിടെക്ട്. ഒരു സാധാരണ കോൺട്രാക്ടറിനോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ഹാഫ് ദ ഇൻഫർമേഷൻ ഇസ് ഹിഡൻ. ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് പകുതിയാകുമ്പോഴാണ് ഇതിന് എക്സ്ട്രാ പൈസ വേണം, അതിന് എക്സ്ട്രാ പൈസ വേണം, അങ്ങനെ കൂടി. ആൻഡ് ദെൻ ഇവരറിയാത്ത ഇവർക്ക് വരുന്ന മിസ്റ്റേക്സ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത് ക്ലയൻറ്റ് ആയിരിക്കണം. ഓൾ ദീസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ഹാപ്പൻ. സോ വെൻ യു വർക്ക് വിത്ത് ആൻ ആർക്കിടെക്ട്, അവർക്ക് രജിസ്റ്റേർഡ് ആയിട്ട് കുറേ എക്സ്പീരിയൻസ്ഡ് ടീംസ് കാണും, വെൻഡേഴ്സ് ആണെങ്കിലും കോൺട്രാക്ടേഴ്സ് ആണെങ്കിലും കൺസൾട്ടൻസ് ആണെങ്കിലും. ആൻഡ് അവരുടെ റെപ്യൂട്ടേഷൻ എഗൈൻസ്റ്റ് ആയിട്ട് അവർ പെർഫോം ചെയ്യാത്തത് കാരണം ഒരു ആർക്കിടെക്റ്റിനോട് വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരുവാണെങ്കിൽ ഓൾ ദോസ് തിങ്സ് വിൽ ബി ടേക്കൺ കെയർ ഓഫ് ബൈ ദെംസെൽവ്സ്. അത് ദാറ്റ് ഇസ് നോട്ട് ദ ക്ലയൻറ്റ്സ് പ്രോബ്ലം. നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു വീട്, അതായത് ഇപ്പോൾ ഒരു 4 cents അല്ലെങ്കിൽ 5 cents ഒരു 1300-1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എത്ര സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും? ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ക്വൈറ്റ് കപ്പിൾ ഓഫ് ഫാക്ടേഴ്സ്. നാട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സ്ലോ ആണ്, എങ്കിലും
ഇഫ് തിങ്സ് ഗോ വെൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് നമ്മൾ എൻവിസാജ് ചെയ്ത ഒരു പീരീഡ് 97 ഡേയ്സ് ആയിരുന്നു. അതായത് കൺസ്ട്രക്ഷൻ വർക്ക് മൊത്തത്തോടെ തീർക്കും. പ്രോബ്ലി അനദർ 20-30 ഡേയ്സും കൂടെ പറയാം കംപ്ലീറ്റ് ഹാൻഡ് ഓവർ എന്ന് വേണമെങ്കിൽ വി ക്യാൻ ലുക്ക് അറ്റ്. സോ ഒരു 120 ഡേയ്സ് കൊണ്ട് വി ക്യാൻ ഹാൻഡ് ഇറ്റ് ഓവർ. ഈവൻ ഈ കൊറോണ വന്നിട്ടാണെങ്കിലും ഈ പ്രോജക്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് 157 ഡേയ്സും കൊണ്ടാണ്. സോ ആ ഒരു വാട്ടെവർ കൊറോണ വളരെ എന്താ പറയാ വളരെ നന്നായിട്ടുണ്ട് ഒരാൾക്കാരും. ഞാൻ ആക്ച്വലി ഈ ഒരു വ്ളോഗിനെ ഇത് സെലക്ട് ചെയ്യാനുള്ള റീസൺ തന്നെ ഒത്തിരി ആളുകൾക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് വേണം, ബിക്കോസ് എവിടെ പോകണം. നമ്മൾ തന്നെ കുറെ പേര് വിളിക്കാറുണ്ട്, നിങ്ങളെല്ലാം ഈ പ്രീമിയം മാത്രമേ കാണിക്കാറുള്ളൂ. നമ്മൾ ആക്ച്വലി പ്രീമിയം അല്ല, നമ്മളെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇത് നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അവർക്കൊരു ആർക്കിടെക്ടിന്റെ സേവനം കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അല്ലേ? ഈ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ലൈക്ക് വി ടുക്ക് അപ് ദിസ് അണ്ടർടേക്കിംഗ്. യു നോ, ബിക്കോസ് നൗ ഈ ഒരു മാർക്കറ്റിൽ മാർജിനിൽ വരുന്ന പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഹൈ. സോ ഇവർക്ക് ഈ ഒരു ആർക്കിടെക്ടിന്റെ സേവനം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ദ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ദറ്റ് കം അറൌണ്ട് ഇൻ ദ സിറ്റി വിൽ ബി ഓഫ് എ ഡിഫറെന്റ് കാറ്റഗറി. അപ്പൊ നമ്മുടെ എൻറ്റയർ ഔട്ട്ലുക്ക് തന്നെ മാറും. ഈ ഒരു കാറ്റഗറിയിലാണ് കൂടുതലും സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? കാരണം ഇവിടെയാണ് നമുക്കൊരു ഡെഫിസിറ്റ് ഉള്ളത് അല്ലേ? ഇപ്പൊ ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഈ ശരിക്കും നല്ലതോ? കാരണം ഏതെങ്കിലും ഒരു കാറ്റഗറിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നതായിരിക്കും കുറേ കൂടെ നല്ലത് അല്ലേ? റൈറ്റ്. ഈ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ദി നീഡ് ഓഫ് ദി അവർ ഈസ് ദാറ്റ് നമുക്ക് ഇപ്പോഴത്തെ കൊറോണയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനിയും വലിയ പ്രോജക്ട്സിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ സ്കോപ്പ് ഇസ് മച്ച് ലെസ് ആൻഡ് പീപ്പിൾ ആർ നോട്ട് മച്ച് ഇൻട്രസ്റ്റഡ്. ഇപ്പം എല്ലാവരും ഈ ഒരു സ്കെയിലിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് പണ്ടത്തെ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവർക്കും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വീട് വയ്ക്കുന്നത്. സോ ബഡ്ജറ്റ് അപ്പം നമ്മൾ രാഹുലിൻ്റെ റെസിഡൻഷ്യൽ പ്രോഡക്റ്റ് കണ്ടു. എനിക്കറിയാം രാഹുലിൽ കുറച്ച് കൊമേഴ്ഷ്യൽ കാര്യങ്ങളൊക്കെ അല്ലെ, അതിലൊക്കെ ഇൻവോൾവ് ആണ്. സോ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്? നമുക്ക് ഇങ്ങനത്തെ തന്നെ കുറെ നല്ല പ്രോഡക്ട്സ് നമ്മുടെ പൈപ്പ് ലൈനിൽ വന്നോ? എന്തൊക്കെയാണ്, വാട്ട് ഈസ് യുവർ പ്ലാൻസ്? റൈറ്റ്. സോ ഞങ്ങൾ വി ആർ ഫോക്കസ്ഡ് ഓൺ വൈഡ് റേഞ്ച് ഓഫ് തിങ്സ്. ഈ ഒരു പെർട്ടിക്കുലർ ഹൗസിംഗിൻ്റെ കേസ് വന്നപ്പോൾ ദിസ് ഇസ് വൺ എക്സാമ്പിൾ ദാറ്റ് വി ഹാവ് അഡ്രസ്ഡ്. ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് നൗ ദർ ആർ എ ലോട്ട് ഓഫ് എൻക്വയറീസ് ആറ്റ് കമ്മിങ് ഇൻ വേർ അവർക്കൊരു 30-40 സെൻറ്റ് പ്ലോട്ട് കാണുമായിരിക്കും. ആൻഡ് അവർക്കത് ഡിവൈഡ് ചെയ്ത് ഒരു ഹൗസിംഗ് സിസ്റ്റം എന്ന രീതിയിൽ പോകാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ദേ ആർ ആസ്കിങ് അസ്. സോ സി, ഈ ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഇസ് ഗോയിങ് അറൌണ്ട് എവറിവെയർ നൗ ഡേയ്സ്. പക്ഷേ വി വോണ്ടഡ് ടു ലുക്ക് അറ്റ് ഇറ്റ് ആസ് ഒരു കുറച്ചും കൂടെ ഒരു ഹയർ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന രീതിയിൽ തന്നെ മൈക്രോ കമ്മ്യൂണിറ്റി ഹൗസിംഗ് എന്നൊരു ഒരു ഒരു കോൺസെപ്റ്റിലോട്ട് അതിനെ കൊണ്ടുവന്ന കൊള്ളാമെന്നുണ്ട്. വേർ വി ഹാവ് ഒരു ടിപ്പിക്കൽ സെറ്റ് ഓഫ് ഹൗസസ്, ഇതുപോലെ കുറച്ച് എസ്തെറ്റിക്കലി പ്ലീസിങ്ങും കാര്യങ്ങളും ആയിട്ടുള്ള, പ്ലസ് അത് കൂടാതെ ഒരു അഡീഷണൽ കമ്മ്യൂണിറ്റി ഫെസിലിറ്റി, ഒന്നെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഗാർഡൻ ആകാം, അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഗാർഡൻ ആകാം, അല്ലെങ്കിൽ പാർക്കാകാം, വാട്ട് എവർ ഇസ് ദോസ് 4-5 ഫാമിലീസ് റിക്വയർമെൻറ്റ്. അതിന് അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഫെസിലിറ്റിയും കൂടെ കൊടുത്ത് പ്രോബ്ലി ഒരു സെക്യൂരിറ്റിയും ചെറിയൊരു അസോസിയേഷൻ ഫോം ചെയ്ത് കൊടുത്താൽ മൈക്രോ കമ്മ്യൂണിറ്റി വെരി ഗുഡ്. നല്ലൊരു കൺസെപ്റ്റ് ആട്ടോ, കാരണം അധികം ആൾക്കാരിങ്ങനെ ഫോക്കസ് ചെയ്യാത്ത ഒരു കൺസെപ്റ്റ് ആണ് അല്ലേ മൈക്രോ കമ്മ്യൂണിറ്റി. അതാകുമ്പോഴത്തേക്ക് ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്, പക്ഷെ നോട്ട് ഇൻ എ സിസ്റ്റം വെയർ ഇതുപോലെ ഒരു അഡീഷണൽ കമ്മ്യൂണിറ്റിയുടെ ആസ്പെക്ട് അതിൻ്റെ അകത്തോട്ട് വരുന്നില്ല. സോ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിരുന്നത് റീസെന്റ്ലി 2 brothers വോണ്ടഡ് എ ഹൗസ്. സോ അവർക്ക് പണ്ടത്തെ നമ്മുടെ സിസ്റ്റം അങ്ങനെയായിരുന്നല്ലോ, വേർ വി ഹാഡ് കൂട്ടുകുടുംബം സിസ്റ്റം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പം എല്ലാവരും മൈക്രോ ലിവിംഗ് ആണ്, അല്ല മൈക്രോ ഫാമിലീസിലാണ് ജീവിക്കുന്നത്. സോ അവർക്ക് ഇത് മിക്സ് ചെയ്തൊരു കോൺസെപ്റ്റ് വേണമായിരുന്നു. വേർ സോ നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് വി ആർ ട്രൈങ് ടു ഡു ഇറ്റ് നൗ തൃശ്ശൂരിൽ, വേർ രണ്ട് വീട് വിത്ത് എ സിമിലർ എൻട്രൻസ് ആൻഡ് രണ്ട് ടൈപ്പ് ഓഫ് കോമൺ സ്പേസും വരും പ്രൈവറ്റ് സ്പേസും വരുന്ന രീതിയിൽ. സോ വെൻ ദേ വോണ്ട് അതെ, പക്ഷേ വെൻ ദേ വോണ്ട് ജോയിൻ ടുഗെദർ അവർക്ക് അതിൻ്റെതായ ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ, ഐ മീൻ സെപ്പറേറ്റ് ആയി നിൽക്കുമ്പോൾ ദാറ്റ്സ് ഓൾസോ ദേർ. യെസ്, ദീസ് ആർ ദ കൈൻഡ് ഓഫ് തിങ്സ് വി ആർ ലുക്കിംഗ് ഇൻ ടു നൗ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കും ഒരു ആർക്കിടെക്ട് ഫീസിബിൾ ആണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വീട് നോക്കുന്നവരുണ്ടാവും, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് രാഹുലിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ രാഹുലിൻ്റെ ഡീറ്റെയിൽസ്, ഓഫീസ് അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം
വീഡിയോയിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല എന്താ പറയുക, ഞാൻ ആ എൻ്റെ പ്രോഡക്റ്റ് കണ്ടപ്പോൾ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബ്ലോഗും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ രാഹുൽ, താങ്ക് യു സോ മച്ച്. രാഹുല് എന്താ പറയുക, ചെറിയ കുട്ടിയാണ്, അഗെയിൻ ഞാൻ പറയുകയാണ്, എന്നെ സംബന്ധിച്ച് വളരെ ചെറിയ കുട്ടിയാണ്. അപ്പം രാഹുല് കൊച്ചിയിൽ അറിയപ്പെടുന്ന, കൊച്ചിയിലല്ല എനിക്കോട്ട് കേരളത്തിലെ അറിയപ്പെടുന്ന നല്ലൊരു ആർക്കിടെക്ട് ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടിങ് വളരെ നല്ലതാണ്. അപ്പൊ ആ ഒരു ഇത് തന്നെ കീപ്പ് ചെയ്ത് വളരെ ഒരു നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ എന്താ പറയാ പ്രൊഫഷണൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി മാം. ഞങ്ങള് ഈ ഒരു പ്രൊഡക്റ്റ് കവർ ചെയ്തതും ഈ ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റ് ഈ ഒരു ഇത്രയും ആൾക്കാരിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞതിലും, യു നോ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് അസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.